നിന്നും. കോവിഡ് 19 ലോക്ഡൌൺ കാലത്ത് ആദിവാസി മേഖലയിലെ വറുതി കയറ്റാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വനിക. വനികയുടെ രണ്ടാംഘട്ട പദ്ധതിക്ക് തുടക്കമായി. ആദിവാസി യുവതി യുവാക്കൾക്ക് കാർഷികപരമായ തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളും നടീൽ ധനസഹായ വിതരണവും വിത്തുകൾ ഒരുക്കിയ നിലത്തിൽ വിതച്ചും വനികയുടെ രണ്ടാം ഘട്ടം മന്ത്രി കെ രാജു കോട്ടൂർ ചോനാൻപാറ സെറ്റിൽമെന്റിൽ ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ജനജീവിതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ അനുഭവസ്ഥരാണ് നമ്മൾ. ആ ജനജീവിത സ്തംഭനം ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഭാഗമാണ് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ന്യായമായ വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയും. എല്ലാം ജൈവ പച്ചക്കറി. സ്വാഭാവികമായിട്ടും അത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ആദിവാസി സുഹൃത്തുക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രേരണയും പിന്തുണയും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വനിക എന്നാൽ ചെറിയ കാട് എന്നാണ് അർത്ഥം. എങ്കിലും ആദിവാസി മേഖലയിലെ ഉൾക്കാട്ടിൽ ആദിവാസികൾ കൃഷി ചെയ്ത് വിളയിക്കുന്ന കാർഷിക വിളകളും ശേഖരിക്കുന്ന വനവിഭവങ്ങളും വനിക വഴി നാട്ടിലും നഗരത്തിലും ആവശ്യക്കാരെ കണ്ടെത്തി വിപണനം നടത്തുന്നു. ആദിവാസികളുടെ ഊരുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 90% ജൈവ ഉൽപ്പന്നങ്ങളാണ്. രാസവളങ്ങൾ തീരെ ഉപയോഗിക്കാത്ത അത്തരം ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എത്തിച്ച് വിൽപ്പന ചെയ്യാൻ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ആദിവാസി സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വനംവകുപ്പ് തുടങ്ങിയ സംരംഭമാണ് വനിക. വനിക സംരംഭത്തിലെ ജീവനക്കാർ നേരിട്ട് ആദിവാസി ഊരുകളിലെത്തി അവരുടെ ജൈവ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അപ്പോൾ തന്നെ അവർക്ക് പണം നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വിപണന കേന്ദ്രത്തിൽ അത് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. മാങ്കോട് EDC കീഴിൽ മുന്നിവിടെ കാണിച്ചന്ത എന്ന് പറയുന്ന ഒരു സംഭവം ബുധൻ ശനി ദിവസങ്ങൾ നടന്നുകൊണ്ടിരുന്നു. കാണിച്ചന്തയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി ഊരുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ലേലം വഴി പുറത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചുമ്പോൾ ഇടനിലക്കാർ കൊണ്ടുള്ള ചൂഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്തു വന്നിരുന്നത്. ഈ കോവിഡ് 19 വന്ന് ലോക്ക്ഡൌൺ ആയതിനു ശേഷം ആദിവാസി ഊരുകളിലെ സാധനങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സംരംഭമാണ് വനിക എന്ന് പറയുന്നത്. അപ്പോൾ വനികയിൽ വിഭവങ്ങൾ എത്തുന്നതോടുകൂടി ഉടമസ്ഥർക്ക് വിപണി വില ലഭിക്കുന്നു. എൻ്റെ വിളയിൽ നിന്ന് കസ്തൂരി മഞ്ഞ കൊണ്ടുവന്ന് വനിതയിൽ കൊണ്ടുവന്ന് 15 കിലോ ഉണ്ടായിരുന്നു. 1530 രൂപ എനിക്ക് കിട്ടി. അപ്പോൾ ന്യായമായ വിലയാണ്. വളരെ എനിക്ക് സന്തോഷം ആയിട്ടുണ്ട്. ഞങ്ങളെ പോലെയുള്ള അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും നമുക്ക് ഇതൊരു സന്തോഷം ആണ്. കാട്ടാനകളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചെടുക്കുന്ന വനവിഭവങ്ങളാണ് വനിക വഴി നമ്മുടെ കരങ്ങളിൽ എത്തിക്കുന്നത്. നമുക്കും അവരോടൊപ്പം പങ്കുചേരാം. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.